ഹായ് നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പം നമ്മൾ കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ പുത്തൻകുളത്തിൻ്റെ, അതായത് പുത്തൻകുളം ആനത്താവളത്തിലെ പൊന്നോമനപുത്രൻ വനമോഹനൻ എന്നറിയപ്പെടുന്ന ഒരു കുഞ്ഞാനെയാണ്. കുഞ്ഞാനെന്ന് വെച്ചാൽ അവന് പ്രായമൊക്കെ ഉണ്ട്, പക്ഷെ ഇത്തിരി ഹൈറ്റൊക്കെ കുറഞ്ഞ അടിപൊളിയൊരു നാടനാനയാണ്. നല്ല ഭംഗിയും അത്യാവശ്യം നല്ല കുറുമ്പൊക്കെ ഉള്ള ഒരു കുഞ്ഞാനെയാണ്. അപ്പോൾ നമുക്ക് അവിടെ അവരുടെ പാപ്പാനൊക്കെ ഉണ്ട്. നമുക്ക് അവരോട് അവൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. അവനെക്കുറിച്ച് പറയാനാണെങ്കിൽ എല്ലാവർക്കും അവനെക്കുറിച്ച് പറയാനേ ഉള്ളൂ. ഒരു സമയത്തെന്ന് പറഞ്ഞാൽ ഒരു നാടിനെ മൊത്തം വിറപ്പിച്ചിട്ടുള്ള ഒരു ആനയാണ്. ഇപ്പോഴും അവനങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല, എന്നാലും ഇത്തിരി ഇപ്പോൾ എല്ലാവരും പറയുന്നതെന്ന് വെച്ചാൽ അവന് ഇത്തിരി ഒതുക്കമുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് അവരോട് അവരോട് തന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചാലോ. ചേട്ടാ, നമ്മുടെ മോഹനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇങ്ങോട്ട് ഇങ്ങോട്ട്. ഏ, നല്ലൊരാനക്കുട്ടി. അവൻ ഏകദേശം എന്തോ പ്രായം വരും ചേട്ടാ? ഒരു സമയത്ത് ആള് കിടിലം കുള്ളിച്ച് ആനയായിരുന്നു അല്ലേ? ചേട്ടൻ വേറെ കേട്ടിട്ടുണ്ട്, നമ്മള് കേട്ടിട്ടുണ്ട്. അതായത് ഒരു സമയത്ത് കിടിലോ കിടിലം കുള്ളിച്ച് ആനയായിരുന്നു, ആനക്കുട്ടിയായിരുന്നു. ചേട്ടന് പിന്നെ വേറെ ആനയിലൊക്കെ നിന്നിട്ടുണ്ടോ? ഞാൻ പിന്നെ ഇപ്പൊ നമ്മുടെ അവിടെ ഏതൊക്കെ ആന ഉണ്ട് കേട്ടോ? ഇപ്പൊ പുത്തൻകുളത്ത് കേശവൻ, മോദി, അനന്തൻ, പിന്നെ ഇത്, പിന്നെ ഒരു മോഴാന വന്നിട്ടുണ്ടല്ലോ, എന്റെ ഒരു വിക്രം. അവൻ അടിപൊളി ഒരു മുതലായില്ലേ? എന്താ പ്രായം വരുന്നുണ്ട്? അതിനെങ്ങനെ പോലൊരു പത്തിരുപത്തഞ്ച്. ഇതിപ്പോ ചേട്ടൻ ഒറ്റയ്ക്കേ ഉള്ളോ എന്റെ കൂടെ? തീറ്റൊട്ടുകാരൻ, ആനയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ അല്ലേ? ഇപ്പൊ ചേട്ടൻ കേറിട്ട് ഇപ്പം രണ്ട് മൂന്ന് ദിവസമായ? നാല് ദിവസം. അത്ര ആയിട്ടുള്ളു? അതുകൊണ്ട് സിമ്പിൾ ആയിട്ട് അഴിച്ചെടുത്തോ, വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ആന്നല്ലേ, ഇവന്റെ കാര്യങ്ങളെല്ലാം അറിയാവുന്നയാ. അപ്പൊ നിങ്ങൾ അവിടെ തന്നെ ആയിരുന്നു, അപ്പൊ അതുകൊണ്ട് ഇവന് വലിയ പാടില്ലായിരുന്നു അഴിച്ചെടുക്കാൻ. വേറെ എന്തോ ഉണ്ട്, ഇവനെ കുറിച്ച് എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ? ആഹാരത്തോടൊക്കെ എങ്ങനെ ഉണ്ട് അവന്? പനങ്കി അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ചോറ്, ചോറൊക്കെ അത്യാവശ്യം കഴിച്ചോളൂ. ചോറ് പിന്നെ വാഴപ്പിണ്ടി, അത്യാവശ്യം കൊടുത്ത വാഴപ്പിണ്ടി കഴിക്കും. പുല്ല് പോലെ എല്ലാം കഴിച്ചോളൂ. ഫുഡിനൊന്നും കുഴപ്പമൊന്നുമില്ല. തൈത്തെങ്ങിന്റെ നല്ല എളുപ്പം ഉള്ള പോലെയൊക്കെ അവന് ഇഷ്ടമാ. മധുരം അങ്ങനെ ഉണ്ട്? മധുരം ഒക്കെ അയ്യോ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമുള്ള കാര്യ മധുരം. പിന്നെ ഇപ്പോഴത്തെ അവര് അവന്റെ ഒരു ഇതങ്ങനെ ഉണ്ട്, ആൾക്കാരൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലേ? ഓക്കെ ചേട്ടാ.